ഉടമുള്ള ചീനിയുള്ളിന്റെ സ്വരമുള്ള. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ റിയേഴ്സ് ചെയ്യണത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പോൾ ട്രെൻഡിങ് കളിക്കുന്ന റീലാണ്. ഈ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ്റെയൊക്കെ റീൽസിലൊക്കെ യൂസ് ചെയ്യണ ഒരു ട്രെൻഡിങ് ആയിട്ടൊരു റീൽ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേഷൻ ചെയ്യണത് ഈ ഒരു റീൽ എങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ ക്യാപ്റ്റ് ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നും. പക്ഷേ നിങ്ങൾക്ക് റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. ഞാനിത് ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ആക്കി ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്യാപ്റ്റ്ക്ക് ഈ ഒരു ടെംപ്ലേറ്റ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളതിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻവിറ്റേഷൻ്റെ ഒരു റീൽ വീഡിയോ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആഗ്രഹിക്കണില്ല, വീഡിയോ കിടക്കും. അപ്പോൾ ഗൈസ് ഒരു വെഡിങ്ങിൻ്റെ ഒരു ഇൻവിറ്റേഷൻ്റെ ഒരു റീൽ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു ടെംപ്ലേറ്റ് മേക്ക് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ടെംപ്ലേറ്റ് മേക്ക് ചെയ്തത്. ജസ്റ്റ് അതിൻ്റെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു ഒറിജിനൽ വീഡിയോ തന്നെ ഞാനത് ഓരോന്നിനെ കട്ട് ചെയ്ത് ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ടെംപ്ലേറ്റ് ഞാനവിടെ മേക്ക് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റിസ്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് മൊത്തത്തിലൊരു ടെംപ്ലേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ആ ലിങ്കിൽ നിന്ന് നിങ്ങൾ ആ ഒരു ടെംപ്ലേറ്റ് വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ ഈ ഒരു ക്യാപ്കട്ടിലേക്ക് നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് ആക്കിയിട്ട് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ ന്യൂ പ്രൊജക്റ്റ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ ടെംപ്ലേറ്റ് തന്നെ ഒന്നുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് വീഡിയോ എന്നാണ് ഇനി നമ്മൾ ആ ഓരോ ടെക്സ്റ്റ് അതുപോലെ ആ ഒരു ഇമേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ ഓൾറെഡി ഈ ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൽ മ്യൂസിക് കാര്യങ്ങളൊക്കെ അത് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി വേറെ മ്യൂസിക് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നു വേണ്ട. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് വീഡിയോ നിങ്ങൾ ക്യാപ്ചറിലേക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഓവർലേ ആക്കിയിട്ട് ആ റെഫറൻസ് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റെഫറൻസ് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറിജിനൽ ആയിട്ട് ആ റീൽ വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ഓവർലേ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് കറക്റ്റ് ജസ്റ്റ് അത് ചെറിയൊരു സൈഡിലേക്ക് നീക്കി കൊടുക്കുക, സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട്. അപ്പോൾ ഇനി ആ ഒരു റെഫറൻസ് വീഡിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഒരു ടെംപ്ലേറ്റിലേക്ക് നമുക്ക് ഓരോ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ഇനി ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മൾ ഡീറ്റെയിൽസ് ആക്കിയിട്ട് മാറ്റി എഴുതലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ടെക്സ്റ്റ് പറയുന്നത് മറക്കരുത് എന്നാണ്. അപ്പോൾ ഈ മറക്കരുത് എന്നുള്ളത് മലയാളത്തിലാണ് അവിടെ ടൈപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മലയാളം കീബോർഡിൽ ഒരു ക്യാപ്കട്ടിൽ ടെക്സ്റ്റ് കൊടുത്തിട്ട് മലയാളം എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് മലയാളത്തിൽ അവിടെ വരില്ല. അപ്പോൾ നമ്മൾ FML ഫോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാപ്കട്ടിലേക്ക് നമ്മൾ മലയാളം ടെക്സ്റ്റ് കൊണ്ടുവരിക. അപ്പോൾ അതിനായി നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ നിങ്ങൾ കോഡ് FML എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കഴിഞ്ഞ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലത്തെ ഒരു ബോക്സിൽ നിങ്ങളവിടെ കറക്റ്റ് നിങ്ങൾക്ക് എന്താണോ മലയാളത്തിൽ എഴുതേണ്ടത് ആ ഒരു മലയാളം നിങ്ങളവിടെ എഴുതി കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ റീൽ കൊടുക്കുന്നത് മറക്കരുതെന്നാണ്. അപ്പോൾ ഞാനിവിടെ മേലെ മലയാളത്തിൽ മറക്കരുത് എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴായിട്ട് കാണാൻ കുറച്ച് ആൽഫബറ്റ് നമ്പേഴ്സ് വരുന്നു. ഒരു ആൽഫബറ്റ് നമ്പേഴ്സ് നിങ്ങൾ താഴത്തെ എല്ലാ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ കോപ്പി ചെയ്ത് നേരെ ക്യാപിറ്റലിലെ ടെക്സ്റ്റിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും ആ ഒരു ടെക്സ്റ്റ് തന്നെ ഒരു ആൽഫബറ്റ് നമ്പേഴ്സിൻ്റെ കാര്യം അവിടെ കിട്ടുക. അപ്പോൾ ഈ നമ്പേഴ്സ് ഇനി മലയാളത്തിലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മലയാളം ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ക്യാപ്കട്ടിക്ക്. എന്നിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മലയാളം ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ആൽഫബറ്റ് നമ്പേഴ്സ് മാറിയിട്ട് കറക്റ്റായിട്ട് മലയാളത്തിൽ തന്നെ അവിടെ മറക്കരുത് എന്നവിടെ വരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഫോണ്ട് സ്റ്റൈൽസ് കാണാനൊക്കെ അതിലേക്ക് ഈ മലയാളത്തിൽ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി മലയാളത്തിൻ്റെ ഫോണ്ട് സ്റ്റൈൽസ് ഈ ഒരു പാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ. അപ്പോൾ നിങ്ങൾ ആ ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് മലയാള ഫോണ്ട്സിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് സ്റ്റൈൽസ് ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ക്യാപിറ്റലിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഒരു മറക്കരുത് എന്നുള്ള ഫസ്റ്റ് കൊടുക്കുന്ന ടെക്സ്റ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മേലത്തെ റെഫറൻസ് വീഡിയോ നോക്കിയിട്ട് ആ ഒരു വീഡിയോയിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റാക്കി നോക്കിയിട്ട് ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കറക്റ്റ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കണ്ട വൈറ്റിൽ തന്നെ കറക്റ്റ് മേലത്തെ റെഫറൻസ് വീഡിയോയിൽ മറക്കരുത് എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ ഈ ഇപ്പോൾ പുതിയതായി എഴുതിയിട്ടില്ല, ഞാൻ എഴുതിയിട്ടില്ല ടെക്സ്റ്റിൻ്റെ അതേപോലെ അതിൻ്റെ ഡ്യൂറേഷൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഓരോ ടെക്സ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ റെഫറൻസ് നോക്കിയിട്ട് ആ ഒരു വീഡിയോ എവിടുത്തെ ടെക്സ്റ്റ് എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് കറക്റ്റ് ആ ഒരു റെഫറൻസ് വീഡിയോ വെച്ചിട്ട് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബാക്കി എല്ലാ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൊത്തം ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നത് കാണിച്ചു തന്നെ നമ്മുടെ വീഡിയോ 30 മിനിറ്റിന് മേലെ തന്നെ പോകും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക, മലയാളം ടെക്സ്റ്റ് എങ്ങനെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ള ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് ആ ഒരു വീഡിയോയിൽ വരുന്നു പറഞ്ഞാൽ ഒരു കാർട്ടൂൺ ടൈപ്പിലുള്ള രണ്ട് ഇമേജസ് ആണ്, ആ ഒരു ചെക്കൻ്റെ അതുപോലെ പെണ്ണിൻ്റെയും. അപ്പോൾ ഈ ഒരു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ ആണ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ അത് വല്ല ആപ്ലിക്കേഷൻ AI യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്ചാറ്റിൽ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേമാതിരി കാർട്ടൂൺ ടൈപ്പിൽ ഫോട്ടോ എടുക്കുന്നത് അതുപോലെ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതൊക്കെ.
അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ ഈ ഒരു ആരുടെയാണ് വെഡിങ് അതിന്റെ ചെക്കൻ്റെ പെണ്ണിന്റെ നിങ്ങൾക്ക് അങ്ങനെ ഇമേജ് സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ നേരമല്ല, അല്ലാതെ നിങ്ങൾക്ക് ഇനി പോയ്യാ അങ്ങനെ ഒരു മടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഇമേജസ് തരാം, ഡൗൺലോഡ് ചെയ്യാം. അതായത് ഇമേജസ് നിങ്ങളിതിലേക്ക് ചെക്കൻ്റെ പെണ്ണിൻ്റെ ആയിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെക്കൻ്റെ അതുപോലെ പെണ്ണിൻ്റെ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യലാണ് ആ യെല്ലോ ഭാഗത്തേക്ക്. അപ്പം അതിനായി ഓർഡർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റ് പെണ്ണിൻ്റെ ഇമേജാണ് അതിൽ വരുന്നത്. ആ ഒരു പെണ്ണിൻ്റെ ഇമേജ് കട്ടൗട്ട് ആക്കിയിട്ടുള്ള പെണ്ണിൻ്റെ ഇമേജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് റെഫറൻസ് വീഡിയോയിൽ എവിടെ വെച്ചിട്ടാണ് പെണ്ണിൻ്റെ ഇമേജ് പോകുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ എന്നോട് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പിളായിട്ടില്ല ചെക്കിനെ പെണ്ണിൻ്റെ അങ്ങനെ ഒപ്പമുള്ള ഒരു ഇമേജാണ്. അപ്പം അതും ഞാൻ അതേമാതിരി അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ ആ ഇമേജസ് എവിടെയൊക്കെയാണ് ആ ഒരു ടെംപ്ലേറ്റ് വീഡിയോയിൽ വരുന്നത് അവിടേക്കൊക്കെ നിങ്ങൾ ഇതേമാതിരി ചെക്കിനെ പെണ്ണിൻ്റെ ഫോട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഇമേജ് അതുപോലെ ടെക്സ്റ്റ് കളറൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ടെക്സ്റ്റിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ചെറിയൊരു റെഫറൻസ് വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ട് ടെംപ്ലേറ്റ് വീഡിയോ ചെറിയൊരു പോയിന്റ് സെക്കൻഡ് ഒക്കെ ചെറിയ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതേമാതിരി ചെയ്യുമ്പോൾ കറക്റ്റ് ആ കളർ നിങ്ങൾ ഒരേമാതിരി ആക്കാൻ ശ്രമിക്കണം. അതിൻ്റെ ആ ഒരു കളറിൻ്റെ സ്റ്റാർട്ടിലും എൻഡിലും നിങ്ങൾ ഓരോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ ആ ഒരു റെഫറൻസ് വീഡിയോയിൽ അടുത്ത ഒരു എഡിറ്റിംഗ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇമേജ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിലേക്ക് ആക്കുന്നത് നിങ്ങൾ ആ ഒരു ഓവർലാക്കിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ അഡ്ജസ്റ്റ്മെന്റ് പോയി അതിന് സാച്ചുറേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റെഫറൻസ് വീഡിയോയിൽ കൊടുത്ത മാതിരി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നമുക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കട്ടൗട്ട് ചെയ്തിട്ടുള്ള ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. പിന്നെ അത് റെഫറൻസ് ആക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ അടുത്തൊരു എഫക്റ്റ് ആണ് ആ ഒരു നോയിസ് എഫക്ട്. ചെറിയൊരു വെള്ള കളർ ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കാര്യം ഇങ്ങനെ വരുന്ന ഒരു എഫക്റ്റ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് മേലത്തെ ഓപ്ഷൻസിലെ റിട്രോ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും മേലെ തന്നെ ആയിട്ട് കാണാൻ നോയിസ് ചെയ്യുന്നൊരു എഫക്റ്റ് മൂന്നാമത്തെ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതേമാതിരി സെയിം ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ലെയർ സ്പീഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ ആ ഒരു ഈ നിങ്ങളാ ഒരു പ്രിവ്യൂ കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കഴിഞ്ഞ വെഡിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ്റെ ഈ റീൽ എങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ട് അത് വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് കൂടി ഞാൻ തന്നുള്ളത്. അപ്പോൾ ടെംപ്ലേറ്റ് മേക്ക് ചെയ്യാൻ കുറച്ച് റിസ്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ നമ്മൾ ഈ വീഡിയോസിലേക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ മലയാളത്തിൽ നമ്മുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ എങ്ങനെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു കട്ടൗട്ട് ചെയ്തിട്ടുള്ള സാച്ചുറേഷൻസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ടോട്ടലി എങ്ങനെ ചെയ്യാൻ ഇപ്പോൾ വീഡിയോ ലിങ്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.